മഞ്ജു വാര്യരുടെ കേസിൽ സംഭവിച്ചതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതെ, അത് അതെല്ലാ കാര്യങ്ങളും സംഭവപരമായിട്ടാണ് കാണുകയാണ്. പക്ഷേ അതേ പ്രിവിലേജ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കിട്ടാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത് ഈ സിനിമാ മേഖലയിലുള്ള ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ അങ്ങനെയല്ലാത്ത എത്ര കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്? അതൊക്കെ എവിടെയാണ് പോകുന്നത്? സിനിമാ മേഖലയെ അതിനെ ഒരു തൊഴിലിടമായിട്ട് കാണാൻ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. സിനിമ എന്ന് പറയുന്നത് ആർക്കൊക്കെയോ കയറി ചെല്ലാനോ എന്തൊക്കെയോ ചെയ്തു പോകാനോ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു വിനോദം മാത്രമായിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ല, അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു സിനിമാ മേഖല എന്ന് പറയുന്നത്. സിനിമാ മേഖല ഒരു തൊഴിലിടമാണ്, അവിടെ തൊഴിൽ ദാതാവാണ് ഈ പറയുന്ന സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ അവിടെ തൊഴിൽ ദാതാവാണ്. മറ്റ് അതിൽ അഭിനയിക്കാൻ ചെല്ലുന്നവരും പാടാൻ ചെല്ലുന്നവരും ഒക്കെ അവിടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നവരാണ്. നമ്മൾ അങ്ങനെ ഒരു കൺസേണോട് കൂടെ ആ ഒരു രീതിയിൽ ഇതിനെ നോക്കിക്കാണാത്തതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. അപ്പൊ തൊഴിൽ ദാതാവ് അയാളുടെ അധികാരം, അത് പലതരത്തിലുള്ള അധികാരങ്ങൾ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അത് ചിലയിടങ്ങളിൽ അത് ആണധികാരമാണ് ഉപയോഗിക്കുന്നത്, മറ്റു ചിലയിടങ്ങളിൽ മറ്റു പലതരത്തിലുള്ള ഇടപെടലുകളാണ് അധികാരമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇടപെടലുകൾ, ഈ അധികാരം ഉപയോഗിക്കൽ, അതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുമിച്ച് ചിരിച്ചു കളിച്ചു പോയി, ഒരുമിച്ച് ചിരിച്ചു കളിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികം അതുണ്ടാകും. ആ തരത്തിൽ തന്നെയായിരിക്കും അത് സംഭവിച്ചിരിക്കുന്നത്. അല്ല എന്ന് നിഷേധിക്കാൻ എന്റെ കയ്യിൽ കഴിവൊന്നുമില്ല.